Welcome back to my YouTube channel. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഒരു അടിപൊളി ഫേഷ്യലുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഫേഷ്യൽ എന്ന് പറയുമ്പോൾ ആൻറ്റി പിമ്പിൾ ഫേഷ്യലാണ്. നമ്മുടെ ഫേസിലുള്ള മുഖക്കുരുവൊക്കെ മാറുന്നതിന് വേണ്ടിയുള്ള നല്ലൊരു സൂപ്പർ ഫേഷ്യലാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ലാസ്റ്റ് വരെ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇടാം. അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ഒരു പുതിയ ചാനലാണ്. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ്, പൈസ ചിലവില്ലാതെ എങ്ങനെ വീട്ടിൽ നമ്മുടെ സൗന്ദര്യം നിലനിർത്താം, നമുക്ക് എങ്ങനെ ബ്യൂട്ടി നേടാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഇതാണ് ഞാൻ ചെയ്യുന്നത്. ബ്യൂട്ടി ടിപ്സാണ് പ്രധാനമായും ഞാൻ ചെയ്യുന്നത് ചാനലിൽ. അപ്പോൾ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി പൈസ കളയണ്ട, വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമുക്ക് അടിപൊളിയായിട്ട് ഫേസ് നല്ല ഗ്ലോ ആക്കി തിളങ്ങി നല്ല വെളുത്ത നിറമുള്ളതാക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. നമുക്ക് ഫേഷ്യലിലോട്ട് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനം, ആദ്യത്തെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മിൽക്കാണ്. നമ്മുടെ തണുത്ത പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്ത് ഞാൻ എടുക്കുന്നത് നമ്മുടെ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്ക്രബ് ചെയ്യാൻ ഞാൻ എടുക്കുന്നത് നമ്മുടെ റൈസ് ഫ്ലോർ അരിപ്പൊടിയും പിന്നെ ഇൻസ്റ്റൻറ്റ് ബ്രൂവും പിന്നെ അതിനോട് നമുക്ക് തേനും കൂടി ചേർക്കാം. അപ്പോൾ തേനും റൈസ് ഫ്ലോറും നമ്മുടെ ബ്രൂ കോഫി ഇത്രയും മാത്രം മതി നമ്മുടെ സ്ക്രബിന്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നിങ്ങൾക്കിപ്പോൾ ഞാൻ തരിയൊന്നും ഇല്ലാത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ചെറിയൊരു തരി കുഴപ്പമില്ല. നമ്മുടെ ഒത്തിരി തരി ആയിപ്പോയാൽ നമ്മുടെ ഫേസ് നമ്മളത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് ഒന്ന് പോറൽ വരാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അരിപ്പൊടി തീരെ ഫൈൻ അല്ലെങ്കിലും ചെറിയ ഒരു ഇതുണ്ടെങ്കിൽ അത് സാരമില്ല, അതെടുത്താലും മതി. അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിപ്പോൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടി ബ്രൂ കോഫിയും പഞ്ചസാരയും ഉപയോഗിക്കാം. ഏറ്റവും നല്ല ബെസ്റ്റാണ് ഞാനിപ്പോൾ കാണിച്ചത്. അതുശേഷം നമുക്കൊരു മസാജ് ക്രീം വേണം. മസാജ് ക്രീമിന് വേണ്ടിയിട്ട് നമ്മുടെ അലോവേര ജെല്ലെടുക്കണം. അലോവേര ജെല്ലിനോടൊപ്പം ഞാൻ ചേർക്കുന്നത് റോസ് വാട്ടറാണ്. റോസ് വാട്ടറും അലോവേര ജെല്ലും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. അത് നമ്മുടെ ഒരു നല്ലൊരു മസാജറാണ്. നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആക്കാനുള്ള നല്ല രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഇത് രണ്ടും. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. അതിനുശേഷം നമുക്ക് എടുക്കേണ്ടത് നമുക്ക് ഫേസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ ഒരു ഫേസ് പാക്കാണ് വേണ്ടത്. മസാജ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാക്ക് എടുക്കണം. അപ്പോൾ നമ്മൾ പാക്കിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ടെർമറിക് പൗഡറാണ് ഇത്. കസ്തൂരി ടെർമറിക് പൗഡറാണ്. അതിനുശേഷം നീ ലീഫാണ്, നമ്മുടെ വേപ്പിലയാണ്. ഇത് ഞാൻ ഓർഡർ ചെയ്തതാണ്. അതിനുശേഷം നമുക്ക് വേണ്ടത് ഓറഞ്ച് പീൽ പൗഡറാണ്. ഇത് മൂന്നും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പാക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ പാക്ക് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് മൂന്നും കൂടെ എടുത്തതിന് ശേഷം നമ്മൾ അതിൽ മിൽക്ക് ഒഴിച്ചിട്ടാണ് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നത്. നമ്മളപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം ഫേഷ്യൽ ചെയ്യാനിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ മിൽക്ക് കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നല്ല കട്ടയൊന്നുമില്ല അത് ഉടച്ച് നല്ല ഫൈനാക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടാണ് അടുത്ത സ്റ്റെപ്പിലോട്ട് കടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കസ്തൂരി മഞ്ഞൾ വീട്ടിലുണ്ടെങ്കിൽ അതായാലും മതി. ഓറഞ്ച് പീൽ പൗഡർ നിങ്ങൾക്ക് വീട്ടിൽ ഓറഞ്ച് ഉണ്ടെങ്കിൽ ആ ഓറഞ്ച് വാങ്ങുമ്പോൾ അതിൻ്റെ തൊലി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂട് വെള്ളത്തിൽ ഇട്ടതിന് ശേഷം അത് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി നന്നായിട്ട് ഉണങ്ങുമ്പോൾ അത് പൊടിച്ച് ഒരു കണ്ടെയ്നറിലാക്കി വെച്ചേക്കാം. പിന്നെ നീമിൻ്റെ ഇത് എന്ന് പറഞ്ഞാൽ ഞാനും നമ്മുടെ ഇവിടെ നീമിൻ്റെ ഇതിലെ ഇല്ലാത്തത് കാരണമാണ് ഞാനത് പൊടി വാങ്ങിയത്. നിങ്ങൾക്ക് വീട്ടിൽ വേപ്പില ഉണ്ടെങ്കിൽ അതിൻ്റെ ഇല എടുത്താലും മതി. അത് നിങ്ങൾ അരച്ച് ചേർത്താലും മതി. ഇത് പിമ്പിൾ മാറാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് റെമഡിയാണ്. അപ്പോൾ ഇത് ഇത്രയാണ് നമ്മുടെ ഫേഷ്യലിന് ആവശ്യമായത്. ക്ലൻസർ, നമ്മളെ സ്ക്രബ്, മസാജ് ക്രീം, ഫേസ് പാക്ക്. നമ്മളിപ്പം പാക്കറ്റിൽ വാങ്ങിയാലും ഇത്രയും ഐറ്റംസാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഞാൻ എല്ലാ ടൂൾസും എടുത്ത് സെറ്റ്
സെറ്റപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡ്രസ്സിൽ വെള്ളം വീഴാതിരിക്കാൻ ഞാനൊരു ടവൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഫേസ് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. നമ്മുടെ പാലെന്ന് പറയുന്ന നല്ല ഒരു അടിപൊളി ക്ലെൻസറാണ്. ആ പാല് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആവുകയും ചെയ്യും. നല്ല ആ പോഴ്സൊക്കെ ഒന്ന് ക്ലോസ് ആയി. നല്ല ഒരു സൂപ്പർ സൂപ്പർ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ പാല്. അതുകൊണ്ട് നിങ്ങൾ വല്ലപ്പോഴും പാല് മാത്രമായിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മളൊരു കോട്ടണിൽ ഇച്ചിരി പാലെടുത്ത് നമ്മൾ ഡെയിലി ക്ലെൻസ് ചെയ്യുന്നത് നമ്മുടെ ഫേസ് നല്ല ഗ്ലോ വരാൻ നല്ല ഒരു റെമഡിയാണ്. അപ്പോൾ എല്ലാവരും അത് ഡെയിലി ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അതിനുശേഷം നിങ്ങൾക്ക് മോയ്സ്ചറൈസർ അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാം. ഇത് ബെസ്റ്റാണ്. നമ്മളൊന്ന് ക്ലെൻസ് ചെയ്ത് നമ്മളൊരു ഒരു ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ്, ഒരു രണ്ട് മൂന്ന് അല്ല ഒരു അഞ്ചാറ് സെക്കൻഡെങ്കിലും നമ്മളൊന്ന് ജസ്റ്റ് ക്ലെൻസ് ചെയ്യണം. സെക്കൻഡ് അല്ല, സോറി, രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളൊന്ന് ക്ലെൻസ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് ഫേസിലോട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യുന്നത് പോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ ആ മിൽക്ക് നമ്മുടെ ഫേസിൽ വീണപ്പോൾ നമുക്ക് നല്ലൊരു ഗ്ലോ കണ്ടോ? നിങ്ങൾക്ക് തന്നെ അത് വ്യത്യാസം മനസ്സിലാവും. നന്നായിട്ടൊന്ന് ഗ്ലോ ആയതുപോലെ നമുക്ക് ഇപ്പോൾ ഉണ്ട്. നമുക്ക് എന്നിട്ട് ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ക്ലെൻസിങ് പാഡ് ഉപയോഗിച്ച് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. നിങ്ങൾ ഫേസ് ഒന്ന് കഴുകിയാലും മതി, കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു ക്ലെൻസിങ് പാഡാണ് ഉപയോഗിക്കുന്നത്. ക്ലെൻസിങ് പാഡാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. ഞാനിതിപ്പം നിങ്ങൾക്ക് ലൈവ് റിസൾട്ട് കാണിക്കുന്നത് കൊണ്ടാണ് ഞാൻ എല്ലാ ടൂൾസും കൊടുത്ത് ഞാൻ അടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വാഷ് ചെയ്യാനൊന്നും പോയില്ല. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാനിതെല്ലാം ഫേസൊക്കെ വാഷ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഫേസിലുണ്ടാകുന്ന വ്യത്യാസം. ലൈവ് റിസൾട്ടാണ് കാണിച്ചത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ വീട്ടിലുള്ള സാധനം മാത്രം ഉപയോഗിച്ച് ചെയ്യാവുന്ന ഫേഷ്യലാണ്. നമ്മൾ ഈ ബ്യൂട്ടി പാർലറിൽ പോയി വെറുതെ പൈസ കളയേണ്ട ആവശ്യമേ ഇല്ല. എങ്ങനെ പോയാലും ഇപ്പോൾ ഒരു ഫേഷ്യലൊക്കെ ചെയ്യാം, എങ്ങനെ പോയാലും കുറഞ്ഞതൊരു 600 മേലാവും. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ഈ സാധനം പൈസ ചിലവില്ലാതെ ഇങ്ങനെ ചെയ്യുന്നതല്ലേ ഏറ്റവും ബെസ്റ്റ്. അതുപോലെ നമ്മൾ കെമിക്കൽ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആദ്യമൊക്കെ നമുക്കൊരു ഗ്ലോ കിട്ടും ഫേസ്. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ ഫേസൊക്കെ ഒരു വല്ലാത്ത ഒരു എന്തോ ഒരു ഒരു കരിവാളിച്ച് ഒരുമാതിരി ലുക്കായിപ്പോവും. നമ്മുടെ ഈ നാച്ചുറൽ റെമഡീസ് ഉപയോഗിക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഗ്ലോ ആയിട്ട് നാച്ചുറൽ ലുക്കിലിരിക്കും. ക്രീംസൊക്കെ ഉപയോഗിച്ച് ഒരു പണി കിട്ടിയിട്ട് ഇതിലോട്ട് മാറിയ ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഇതിന് ശേഷമാണ് ഫേസ് ഒന്ന് നന്നായിട്ട് വരാൻ തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നമ്മളിപ്പോൾ സ്ക്രബാണ് ചെയ്യുന്നത്. ഒരു 5 നിങ്ങൾ സ്ക്രബ് ചെയ്യണം ഫേസിൽ, നമ്മുടെ മൂക്കിൻ്റെ സൈഡിലും ഒക്കെ ഒരു 5 നമ്മൾ സ്ക്രബ് ചെയ്യണം. സ്ക്രബ് ചെയ്തതിന് ശേഷം അത് നമ്മളൊന്ന് ക്ലെൻസിങ് പാഡ് ഉപയോഗിച്ച് നമുക്ക് തുടച്ച് മാറ്റാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു മസാജ് ക്രീമാണ് അപ്ലൈ ചെയ്യേണ്ടത്. മസാജ് ക്രീം നന്നായിട്ട് എനിക്ക് ഒരു 8 മുതൽ 10 വരെ നിങ്ങൾ ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയി ഈ വെറുതെ സമയവും കളയണ്ട, പൈസയും കളയണ്ട. നമുക്കിത് രണ്ടും ലാഭിക്കാനുള്ള ഇതാണ് ഞാൻ വീട്ടിലിരുന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ വേറെ നമ്മൾ ക്രീംസൊക്കെ വാങ്ങി തേച്ച് നമ്മുടെ ഫേസൊക്കെ ഡള്ളായി. ലാസ്റ്റ് നമ്മൾ നാച്ചുറൽ റെമഡീസിലോട്ട് തന്നെയാണ് തിരിച്ചു വരുന്നത്. നമ്മുടെ ഫേസൊക്കെ ഒരു വല്ലാണ്ടാവുമ്പോൾ നമ്മൾ സാധാ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങും. അപ്പോൾ ഇതാവുമ്പോൾ നമ്മുടെ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള പ്രത്യേകത, നമ്മൾ ഉപയോഗിച്ച് വരും തോറും നമുക്കിത് ഗ്ലോ കൂടി വരും. പക്ഷെ നമ്മൾ കെമിക്കൽ ക്രീംസുകളൊക്കെ ഉപയോഗിക്കുമ്പോഴുള്ള പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മളത് ഉപയോഗിക്കും തോറും നമ്മുടെ നിറം വർദ്ധിക്കത്തില്ല, നമ്മുടെ ഫേസ് ഡള്ളായി വരികത്തേ ഉള്ളൂ. ആദ്യം കിട്ടുന്ന ആ ഒരു ഗ്ലോ മാത്രമേ കാണത്തുള്ളൂ. അത് കഴിഞ്ഞ് സ്കിന്നൊക്കെ ഡാമേജ് ആയിപ്പോവും. ഒത്തിരി പേര് ഈ യൂട്യൂബിൽ തന്നെ പറഞ്ഞിട്ടില്ല ഓരോ ക്രീംസോ അപ്ലൈ ചെയ്തവർക്ക് പണി കിട്ടിയ കാര്യം. അപ്പോൾ അതിനേക്കാൾ നല്ലത് നമ്മൾ എപ്പോഴും നാച്ചുറൽ റെമഡീസ് ഉപയോഗിക്കുന്നതാണ്. നമ്മൾ കണ്ണിലൊക്കെ ഇത് നന്നായിട്ട് കണ്ണിന് റൗണ്ടിന് ചുറ്റും നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ മസാജ് ചെയ്യുന്നത് അലോവേര ജെല്ലും റോസ് വാട്ടറുമാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ഫേസിലെത്തേക്ക് ഗ്ലോ കിട്ടാൻ, ബ്രൈറ്റനിങ് കിട്ടാനും നല്ല രണ്ട് റെമഡീസാണ് നമ്മുടെ റോസ് വാട്ടറും നമ്മുടെ അലോവേര ജെല്ലും. ഇത് രണ്ടും എല്ലാവരുടെ വീട്ടിലും കാണും, ഇല്ലാത്തവരുടെ വീടൊന്നും കാണത്തില്ല. അപ്പോൾ അത് ഉപയോഗിച്ച് നമ്മുടെ ഞാൻ ചെയ്യുന്ന രീതിയിൽ വേണം നിങ്ങളൊന്ന് മസാജ് ചെയ്യാൻ. നമ്മുടെ രണ്ട് ചൂണ്ടുവിരൽ ഫിംഗർ ഉപയോഗിച്ച് വേണം നമ്മുടെ മൂക്കിൻ്റെ സൈഡിലൊക്കെ മസാജ് ചെയ്യാൻ. അതുപോലെ നമ്മുടെ എപ്പോഴും മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ താടിയിൽ നിന്നും നമ്മുടെ മേകളിലോട്ട് വേണം നമ്മളത് മസാജ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇപ്പോൾ തന്നെ കണ്ടില്ലേ നല്ല ഫേസ് നല്ല ഒരു ഗ്ലോ പോലെ ഇരിക്കുന്നത്. ഏറ്റവും നല്ല ബെസ്റ്റാണ് കേട്ടോ ഈ രണ്ട് ഐറ്റംസ്. നല്ലതാണ്. നമ്മുടെ ഒരു ടോണറാണ് നമ്മുടെ റോസ് വാട്ടർ എന്ന് പറയുന്ന നല്ലൊരു ടോണറാണ്. നല്ലൊരു മോയ്സ്ചറൈസർ ക്രീമാണ് നമ്മുടെ അലോവേര ജെല്.
നമ്മുടെ വീട്ടിലുള്ള അലോവേര ജെൽ എടുത്ത് മിക്സിയിൽ അടിച്ചെടുത്താലും മതി. നമ്മൾ അങ്ങനെ എടുക്കുമ്പോൾ വീട്ടിലുള്ള അലോവേര ജെൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അലോവേര നമ്മളത് കട്ട് ചെയ്തെടുത്ത ശേഷം കുറേ സമയം നമ്മൾ ഇങ്ങനെ കമഴ്ത്തിയല്ല കുത്തനെ നമ്മൾ വെച്ചിരിക്കണം. കാരണം അതിലൊരു മഞ്ഞ കളറിലുള്ള ഒരു ദ്രാവകമുണ്ട്, അത് നമ്മുടെ ഫേസിന് കൊള്ളത്തില്ല. അതിട്ടാൽ നമ്മുടെ ഫേസ് ചൊറിയും, നമുക്ക് കുരു വരാനുള്ള സാധ്യതയുണ്ട്. അതൊരു വിഷവാതകം വിഷദ്രാവകം പോലെയാണ് അറിയപ്പെടുന്നത്. കാരണം അത് ഒത്തിരി സമയം നമ്മൾ കുത്തനെ വെച്ചിരിക്കുമ്പോൾ അതിലുള്ള ഒരു മഞ്ഞ നിറം കുറേ അങ്ങ് മാറുന്നതാണ്. ആ മഞ്ഞ നിറം ഫുള്ളും പോയി നിന്നതിന് ശേഷം മാത്രമേ നമ്മളത് അലോവേര ജെൽ എടുത്ത് അത് ക്ലീൻ ചെയ്ത് നമ്മളത് മിക്സിയിൽ അടിക്കാവൂ. അല്ലാതെ നിങ്ങൾ പോയി കട്ട് ചെയ്ത ഉടനെ നിങ്ങളത് എടുത്ത് മിക്സിയിൽ അടിക്കരുത്, എന്നാൽ കുരു വരും, ഉറപ്പായും മോക്കുരു വരും. അപ്പോൾ ആ ഒരു മഞ്ഞ കളറുള്ള ആ ദ്രാവകം മാറിയതിന് ശേഷം മാത്രം വേണം അതെടുത്ത് ക്ലീൻ ചെയ്ത് നിങ്ങൾ മിക്സിയിലൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇനി അടുത്ത ഫേസ് പാക്കാണ് അപ്ലൈ ചെയ്യുന്നത്. ഫേസ് പാക്കിന് ഞാൻ പറഞ്ഞതുപോലെ ഓറഞ്ച് പീൽ പൗഡർ, പിന്നെ നമ്മുടെ വേപ്പിലയുടെ പൊടി, പിന്നെ കസ്തൂരി മഞ്ഞൾ, ഇത് മൂന്നും നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അത് മൂന്നും കൂടെ മിക്സിയിലിട്ട് അടിച്ച് അങ്ങനെ ഒരു പാക്കായിട്ട് എടുത്താൽ മതി. ചിലവരുടെ വീട്ടിൽ ചിലപ്പോൾ കസ്തൂരി മഞ്ഞൾ പൊടി കാണുമായിരിക്കും, മറ്റേ വേപ്പിലയുടെ വേപ്പില കാണുമായിരിക്കും. അപ്പോൾ നിങ്ങൾ കസ്തൂരി മഞ്ഞൾ പൗഡറും വേപ്പില എടുക്കണം. പിന്നെ ഓറഞ്ച് പീൽ പൗഡർ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഇത് ഓർഡർ ചെയ്ത് വാങ്ങാവുന്നതേ ഉള്ളൂ. അത് ബ്രൈറ്റനിങ് കിട്ടാനാണ്, വിറ്റാമിൻ സി ഒരു ബ്രൈറ്റനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓറഞ്ച് പീൽ പൗഡർ ചേർക്കുന്നത്. മറ്റേ നമ്മുടെ വേപ്പിലെന്ന് പറയുമ്പോൾ പിമ്പിൾസ് ക്ലിയർ ചെയ്യുവാനുള്ള ഒരു റെമഡിയാണ് നമ്മുടെ വേപ്പില. നമ്മുടെ ഫംഗസ് ഫേസിലുണ്ടാകുന്ന ഫംഗസ് ബാധയെല്ലാം തടയും, അതുപോലെ നമ്മുടെ മൂക്കുരുമെല്ലാം മാറ്റി മുഖം നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും, നമ്മളൊരു ബ്രൈറ്റനിങ് കിട്ടുകയും ചെയ്യും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. നമ്മുടെ മിൽക്ക് എന്ന് പറയുന്നത് നന്നായിട്ട് ഒരു ക്ലെൻസിങ് തരുന്ന ഒരു റെമഡിയാണ്. അപ്പോൾ ഇത് മൂന്നും കൂടെ ആകുമ്പോൾ നല്ല ഒരു സൂപ്പറായിട്ടുള്ള ഒരു പാക്കാണ്. അപ്പോൾ ഇത് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി ഒരു 15-20 മിനിറ്റ് വച്ചേക്കണം. നന്നായിട്ട് ഉണങ്ങി അങ്ങനെ ആകണ്ട, ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമുക്കത് ക്ലീൻ ചെയ്ത് മാറ്റാം. നിങ്ങൾക്ക് വാഷ് ചെയ്ത് മാറ്റുകയോ അല്ലെങ്കിൽ ഇതുപോലെ ക്ലൻസിങ് പാഡ് ഉപയോഗിച്ച് റിമൂവ് ചെയ്ത് കളയുകയോ ചെയ്യാം. ഞാനിത് പറഞ്ഞതുപോലെ ക്ലൻസിങ് പാഡ് ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിയതാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വരുത്താം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നമ്മുടെ സ്പോഞ്ച് ഉപയോഗിച്ചാലും മതി. ഇത് വാക്കകത്ത് പോയിട്ട് നീമിൻ്റെ പൗഡർ ആയതുകൊണ്ട് കയ്പുണ്ടേ. അപ്പോൾ ആരുടെ വാക്കകത്ത് പോകാതെ ശ്രദ്ധിച്ചോണം, അതുപോലെ കണ്ണിനകത്ത് വീഴാതെ ശ്രദ്ധിച്ചോണം, കണ്ണ് നീറും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കിത് എനിക്കറിയത്തില്ല എത്രമാത്രം കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട്, നല്ല ഗ്ലോ ആയിട്ടുണ്ട്, ഒരു ബ്രൈറ്റനായിട്ടുണ്ട്, നന്നായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ നല്ല സൂപ്പർ ഗ്ലോ ആയിട്ടുണ്ട്. വെറുതെ പറയുന്നില്ല, നിങ്ങൾ ഒറ്റത്തവണ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എനിക്ക് അഭിപ്രായം ഒന്ന് കമൻ്റ് ഇട്ടാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞാനൊന്ന് വൈബ്സ് കൊണ്ട് തുടച്ചതിന് ശേഷം ആ ടവൽ ഉപയോഗിച്ച് ഞാനൊന്ന് ജസ്റ്റ് തുടച്ചെടുക്കുന്നു. കാരണം നമുക്കിനി ഒരു മോയ്സ്ചറൈസർ കൂടെ അപ്ലൈ ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നത് ഫേസ്. അതിനുശേഷം നിങ്ങൾക്ക് മോയ്സ്ചറൈസർ, നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് അലോവേര ജെൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഏതെങ്കിലും മോയ്സ്ചറൈസർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വിറ്റാമിൻ ഇ ഇവിടെ ഒരു മോയ്സ്ചറൈസറാണ്, അത് HK വൈറ്റൽസിൻ്റെയാണ്. ഞാൻ ഇതിൻ്റെ റിവ്യൂ ഒരു മുമ്പ് ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പർ സത്യത്തിലൊരു അടിപൊളിയാണ്, അടിപൊളി മോയ്സ്ചറൈസറാണ്. ഇത് വിറ്റാമിൻ ഇ കൂടെ ചേർന്നിട്ടുണ്ട്, ഗ്ലിസറിനും അടങ്ങിയിട്ടുള്ള നല്ല ഒരു സൂപ്പർ HK വൈറ്റൽസിൻ്റെ നല്ല അടിപൊളി മോയ്സ്ചറൈസറാണ്. 249 ആണ് റുപ്പീസ്, 100 മില്ലി ഉണ്ട്. നിങ്ങൾക്ക് ഒരു 6 മാസത്തോളം ഇത് ഉപയോഗിക്കാൻ പറ്റും. ഒരു നല്ല വൈറ്റ് കളറാണ്, അതുപോലെ നല്ല സ്മെല്ലുമാണ് ഇതിൻ്റെ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഏതായാലും മതിയായിട്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ടോണറായിട്ട് റോസ് വാട്ടർ ഉപയോഗിക്കാം, അതിനുശേഷം നിങ്ങൾക്ക് ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോയ്സ്ചറൈസർ ഉപയോഗിക്കാവേ. അപ്പോൾ ഇതോടെ നമ്മുടെ ഫേഷ്യൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി അടുത്ത് നല്ല ഒരു സൂപ്പർ അടിപൊളി ഫേഷ്യലായിട്ടാണ് വരുന്നത്. കണ്ടോ, ഫേസ് നല്ല ഗ്ലോ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലുക്ക് നല്ല സൂപ്പർ ആയിട്ടുണ്ട്, കണ്ടോ, നല്ല ഗ്ലോ ഒക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതിനടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ഒരു ഓപ്ഷൻ വരും, അതിൽ ഓൾ എന്നുള്ള ബട്ടൺ അമർത്തണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക്സ്, ബൈ ബൈ.